ഇടയ്ക്കിടെ അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു നടിയാണ് നയൻതാര. നയൻതാര മാത്രമല്ല, മിക്കവാറും നടി നടന്മാരൊക്കെ ഇങ്ങനെ വിവാദങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. അങ്ങനെ നമുക്കൊക്കെ ഏറ്റവും അറിയാവുന്ന ഒരു കാര്യമാണ് സാറാ ഗസയിലൂടെ നയൻതാര രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകിയെന്ന്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നയൻതാരയ്ക്ക് പ്രായം അല്പം അതിക്രമിച്ചിരുന്നെന്നും അതുപോലെ കരിയറിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ഒരു 10 മാസത്തേക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് പ്രസവവും അനുബന്ധ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാറി നിൽക്കുന്ന അവരുടെ കരിയറിനെ ബാധിക്കും എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെ നശിപ്പിക്കും അതുകൊണ്ടാണ് അവർ ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തതെന്നൊക്കെ ഒരുപാട് ചർച്ചകളിൽ കണ്ടു. അവരെന്തുകൊണ്ടാണ് എന്ന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടുമില്ല. എന്നാൽ പാപ്പരാസികളിൽ അല്ലെങ്കിൽ ഗോസിപ്പ് കോളങ്ങളിലൊക്കെ ചുരുക്കം ചില ഗുഗുബുദ്ധികളെങ്കിലും പങ്കുവയ്ക്കുന്ന ചില സന്ദേഹങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിസ്മയത്തുമ്പത്ത് എന്നുള്ള ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നയൻതാര മോഹൻലാലുമായിട്ട് മോശമായ തരത്തിലേക്ക് നീങ്ങിയെന്നും അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയെന്നൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ അവിഹിതമായിട്ട് ആ പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയെ മോഹൻലാൽ മിസ്യൂസ് ചെയ്തു, നയൻതാര ഗർഭിണിയായി, ഇങ്ങനെയൊക്കെ ഗോസിക്കോളങ്ങളിൽ പല വാർത്തകളും വന്നിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നയൻതാര എന്നൊരു വ്യക്തിയെ മെഡിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ശ്വേതാമേനോനെ കുറിച്ച് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ട്, അതായത് ഗോസിപ്പ് കോളങ്ങളിലുള്ള വാർത്തയല്ല, ഇതിങ്ങനെയാണ് എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചിട്ട് നമ്മുടെ ക്രൈം നന്ദകുമാർ ഒന്ന് പോലീസ് കസ്റ്റഡിയിലാണ് എന്ന കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഇതിൽ ആളുകൾ പറയുന്ന വെറുതെ ഒരു ഗോസിപ്പാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം ഞാൻ കാര്യം ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ആ നയൻതാരയ്ക്ക് കുട്ടികൾ ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പം ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഈ നയൻതാരയ്ക്കുണ്ടായ കുട്ടികളുടെ യഥാർത്ഥമുള്ള അച്ഛൻ മോഹൻലാലാണ്, മോഹൻലാലിൻ്റെ ബീജമെടുത്ത് കുത്തിവെച്ചിട്ട് ആണ് നയൻതാരയ്ക്ക് കുട്ടികളുണ്ടായെന്ന എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകളുടെ ചർച്ച. അപ്പോൾ വിഘ്നേഷ് ശിവൻ ഭർത്താവായിട്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ കുട്ടികളെ ഗർഭം ധരിക്കുക വളരെ മോശകരമായ കാര്യമായതുകൊണ്ടാണ് നയൻതാര ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയതെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. മറ്റൊരു ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നയൻതാരയ്ക്ക് ഒരു ഗർഭിണിയാകുന്നതിന് തടസ്സമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്താണെങ്കിലും മെഡിക്കലി ഉണ്ടാകുന്ന PCOD അല്ലെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾ, ചുരുക്കം ചില സ്ത്രീകൾക്ക് ഗർഭപാത്രം താന്നു പോവുക, കട്ടി കുറവായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ, അതായത് ശാരീരികമായിട്ട് ഫിറ്റാണെങ്കിലും ഈ ഒരു കാര്യത്തിനുള്ള കഴിവില്ലാതിരിക്കുക, പിന്നെ ചിലർക്ക് പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖം ഉണ്ട്, അതൊന്നും ഇവർ പുറത്തോട്ട് പറഞ്ഞില്ല, നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതേപോലെ ഇപ്പോൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഗർഭപാത്രത്തിനുണ്ടാകുന്ന ചില പരിക്കുകൾ, മറ്റു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുക, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഗർഭം അലസുക, അലസിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചുരുക്കം സംഭവിച്ചു പോകുന്ന ചില പ്രശ്നങ്ങൾ, യൂട്രസിന് മുറിവ് പറ്റിയോ പരിക്ക് പറ്റിയോ, ഇങ്ങനെയൊക്കെ എന്ത് കാരണം കൊണ്ടും സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ഏതൊരു സ്ത്രീയും കടന്നു പോകാറുണ്ട്. അപ്പോൾ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ നിങ്ങൾ അതിനുവേണ്ടിയിട്ട് റിസ്ക് എടുക്കണ്ട എന്നൊക്കെ നിർദ്ദേശിക്കാറുമുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം കൂടെ നയൻതാരയുടെ എന്തോ ഒരു കൈക്കുറ്റപ്പാട് കൊണ്ട് അവർക്ക് അതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ പലരും പറയുന്നുണ്ട് സ്ത്രീകൾ പ്രസവിച്ച് വേദന സഹിച്ച് പ്രസവിച്ചെങ്കിൽ മാത്രമേ അമ്മയാവുള്ളൂ, ഇവള് അമ്മയൊന്നും അല്ല എന്ന്, അമ്മയാകാൻ കഴിയില്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. വേദനിച്ച് പ്രസവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ പഴമയാണ്. എന്നിട്ട് മാത്രമേ കുട്ടിയോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. വിദേശ രാജ്യങ്ങളൊന്നും വേദനയൊന്നും ഇല്ലാണ്ടൊക്കെയാണ് എല്ലാവരും പ്രസവിക്കുന്നത്. അതൊക്കെ പഴയ കാലം മുതലുള്ള ചില പറച്ചിലുകൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നയൻതാരയെ കയറി ഇങ്ങനെ ആസ്ഥാനത്തെ ഇസ്ഥാനത്തൊക്കെ പറയുന്ന ഒരു പലർക്കും ഒരു ഹോബിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നയൻതാരയെ സംബന്ധിച്ചിടത്തോളം പണമൊക്കെ ഉണ്ടായപ്പോഴും അവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. അവർ താമസിക്കുന്ന ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില കുട്ടികൾ എല്ലാവരുടെ പബ്ലിക് പ്ലേസിൽ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള
നീന്തൽ കുളത്തിൽ നയൻതാരയുടെ കുട്ടികളുണ്ടായിരുന്നു, വേറെ കുട്ടികൾ, കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ചെന്ന് ഫോട്ടോ എടുത്ത സമയത്ത് അബദ്ധവശായി കുട്ടികളുടെ ഫോട്ടോ അതിൽ പെട്ടെന്ന് ഉടനെ അവർ ചെറിയ പിള്ളേരുടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി, ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്ത് വലിയ പ്രശ്നമാക്കി. അതേപോലെ വീടിൻ്റെ പുറത്ത് മുഴുവനും ഒരു 50 ജോടി ചെരുപ്പ് തൂക്കിയിടും, അപ്പാർട്ട്മെൻറ്റിലുള്ള ബാക്കി ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ അങ്ങോട്ട് ആരെയും കടന്ന് എൻ്റെ സാമ്പ്രായത്തിൽ കയറി എന്നുള്ള രീതിയിൽ നയൻതാരയും നയൻതാരയുടെ പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണ് അവരുടെ സ്വകാര്യതയെ വില്ലംഘിച്ചു. ഇങ്ങനെയൊക്കെ തരത്തിലുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഇപ്പോഴും നയൻതാര ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയപ്പോൾ ആരെങ്കിലും ദേഹത്തെ തട്ടി, അതൊരു നടിയാന്നുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, ആരാധന മൂത്തിട്ടായിരിക്കാം. ഈ വിവരമുള്ള ആളുകളൊന്നും ഈ നടി നടന്മാരുടെ പുറകെ ഈ ആരാധന മൂത്തിട്ട് പോകത്തില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ചിന്താശേഷി ഉള്ളവർക്കൊക്കെ ഈ നടിയാന്മാരെ നടിമാരെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണക്കാരെക്കാൾ ദുർബലരാണ്. ഇവിടെ ഇച്ചിരി പൈസയുണ്ട്, അത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്ന പണം, അതിനെ കുറിച്ച് അത്ര മാത്രം ചിന്തിക്കുള്ളൂ. അതിന് അറിവില്ലാത്ത ഏതോ മനുഷ്യർ ആരാധന മൂത്തിട്ട് എന്ന് കയറിയതാണ്. കാരണം ഇവരൊക്കെ വളക്കുന്ന ഈ പൈസ മുടക്കി ഇങ്ങനെ സ്ഥിര സിനിമ കാണുന്ന പാവങ്ങളാണ്. അത് ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മാനസികത ഈ നടീതനമാർക്ക് പലർക്കും കാണിക്കാറില്ല. അത് അവരുടെ ഒരു അഹങ്കാരമാണ്, അത്രമാത്രം മനസ്സിലാക്കുക. അപ്പം നയൻതാരയെക്കുറിച്ച് പൈസ വരും തോറും ഒരുപാട് വിവാദങ്ങൾ ചെന്ന് ആടുന്ന നായികയാണ്, നടിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ വലിയ സ്ഥാനത്തൊക്കെ ഇരുന്ന ഒന്നാം നില നായികയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നയൻതാരയുടെ സ്ഥാനമൊക്കെ താഴോട്ട് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴന്മാർക്ക് പൊതുവെ വെറുക്കപ്പെട്ട ഒരു നടി എന്ന ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല പല ആളുകൾക്കും ഈ നയൻതാരയുടെ ഒരു പരിപാടി ഇഷ്ടമില്ലാത്തതിന് കാരണം ഇവരെവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഷൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവ് പിള്ളേർ പിള്ളേർക്കുള്ള ആയമാർ അവർക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. അതായത് അത് സ്വന്തം ചിലവിലല്ല, നമ്മുടെ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഇടപെട്ട് നയൻതാരയും നയൻതാരയുടെ കെട്ടിയവനെ പിള്ളേരെ പിള്ളേരുടെ പരിചാരകർ ഇവർക്കുള്ള പൈസയും സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. അപ്പം എന്തായാലും നയൻതാരയെക്കുറിച്ച് ഈ ഒരു കുട്ടികളുണ്ടാകത്തിൻ്റെ പിറകിൽ ഉള്ള ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ സന്ദേഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയത്. ഇതാരെയും അപകീർത്തിപ്പെടുത്താനല്ല ഗോസിപ്പ് കോളങ്ങളിലുള്ള ചില വാർത്തകളും അതിൻ്റെ സത്യവും ഇത്രയേ ഉള്ളൂ എന്ന് പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.